നമസ്കാരം. കേരളത്തിലെ സഹകരണ ബാങ്കുകൾ റിസർവ് ബാങ്ക് നിയമങ്ങളും കേന്ദ്ര നിയമങ്ങളും പാലിക്കുന്നില്ല എന്ന് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം ടി രമേശ്. രാജ്യം മുഴുവൻ നടപ്പാക്കിയ ഏകീകൃത സോഫ്റ്റ്വെയർ കേരളത്തിൽ നടപ്പാക്കാത്തതിന് എന്ത് ന്യായീകരണമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് എന്നാണ് എം ടി രമേശ് ചോദിക്കുന്നത്. 20 ലക്ഷത്തിന് മുകളിലുള്ള ഇടപാടുകൾ കർശന നിബന്ധനകൾക്ക് വിധേയമാക്കണമെന്നാണ് നിയമം. എന്തുകൊണ്ടാണ് സഹകരണ ബാങ്കുകളിൽ പാൻ കാർഡ് നിർബന്ധമാക്കാത്തത്? ഇക്കാര്യം മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും വ്യക്തമാക്കണമെന്നാണ് രമേശ് ആവശ്യപ്പെടുന്നത്. നിയമവിരുദ്ധ ഇടപാടുകൾക്ക് സംസ്ഥാന സർക്കാരും CPM കൂട്ടുനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ആരും അറിയാതെ കോടികൾ നിക്ഷേപിക്കാൻ സാധിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബാങ്കിംഗ് നിയമങ്ങൾ പാലിക്കാതെ ഞങ്ങൾ സൊസൈറ്റിയാണ് എന്ന് പറഞ്ഞ് വളഞ്ഞ വഴിയിലൂടെ പോവുകയാണ് ഇപ്പോൾ സംസ്ഥാനം. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോലും സഹകരണ ബാങ്കുകളെ ആശ്രയിക്കുന്ന സർക്കാർ ഇപ്പോൾ സഹകരണ ബാങ്കുകളിൽ നടന്ന തട്ടിപ്പിന്റെ കടം വീട്ടുമെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് പറയേണ്ടി വരും. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ED വഴിയൊരുക്കുകയാണ് എന്നാണ് MB ഗോവിന്ദൻ പറയുന്നത്. BJPയുടെ അല്ല, തട്ടിപ്പിന് ഇരയായവരുടെ പരാതിയിലാണ് ED അന്വേഷണം നടത്തുന്നത് എന്ന് MD ചൂണ്ടിക്കാട്ടുകയാണ്. ഇവിടെ MD രമേശ്, ഞാൻ ആദ്യം സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ. കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ റിസർവ് ബാങ്ക് നിയമങ്ങളും കേന്ദ്ര നിയമങ്ങളും പാലിക്കുന്നില്ല എന്ന് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള MT രമേശ് മുന്നോട്ട് വെക്കുന്ന ഒരു വാദമാണ്. ഈ MT രമേശ് എന്ന് പറയപ്പെടുന്നത് ഈ BJPയുടെ കേരളത്തിൻ്റെ വളരെ നല്ല മുഖമാണ്, പറയാതിരിക്കാൻ കഴിയില്ല. പല അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും വളരെ കൃത്യമാണ്. വളരെ പഠിച്ചതിന് ശേഷം മാത്രം പല കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് MD രമേശ് എന്ന് പറയുന്നത്. പലപ്പോഴും സംസ്ഥാന നേതൃത്വത്തിലേക്കൊക്കെ എത്തേണ്ട വ്യക്തി കൂടിയാണ് എന്ന് പറയേണ്ടി വരുന്നു. കാരണം സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കൊക്കെ BJP നയിക്കാൻ കരുത്തുള്ള ഒരു നേതാവ് കൂടിയാണ് MD രമേശ്. വ്യക്തിപരമായിട്ട് നമുക്ക് അടുപ്പമുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് MD രമേശ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ അത് പറയാതിരിക്കാൻ, ഒരു വീഡിയോ ആക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു വാർത്തയാക്കാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ആദ്യം ഇതേ വാദഗതി ഇപ്പോൾ BJP മുന്നോട്ട് വെക്കുന്ന വാദഗതിയാണ്. അത് തന്നെയാണ് സുരേന്ദ്രനും പറഞ്ഞത്, ഇപ്പോൾ രമേശും പറഞ്ഞത്, MD രമേശും പറയുന്നത്. കാരണം കേരളത്തിലെ സഹകരണ ബാങ്കുകൾ റിസർവ് ബാങ്ക് നിയമങ്ങളോ കേന്ദ്ര നിയമങ്ങളോ പാലിക്കുന്നില്ല എന്നുള്ളത്. ഇനി രാജ്യം മുഴുവൻ ഒരു ഏകീകൃത നിയമ സംവിധാനം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിനുള്ളിലേക്ക് എത്തിയപ്പോൾ അത് സ്വീകരിക്കാൻ കേരളം തയ്യാറാകാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടും സഹകരണ മന്ത്രിയോടും കൂടിയാണ് ചോദിക്കുന്നത്. അതിന് കൃത്യമായൊരു മറുപടി പറയാൻ കഴിയാതായി പോകുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ MD രമേശ് എന്ന് പറയപ്പെടുന്ന BJPയുടെ നേതാവായതുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്ന കൃത്യമായ ചോദ്യങ്ങൾ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ് തള്ളുന്ന കാര്യമില്ല. ജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ് അത് പറയുക തന്നെ വേണം. മറ്റൊരു കാര്യം കൂടി, 20 ലക്ഷത്തിന് മുകളിലുള്ള ഇടപാടുകൾ കർശന നിബന്ധനകൾക്ക് വിധേയമാക്കുകയാണ് വേണ്ടത്. അതിനുശേഷമാണ് അവിടുത്തെ നിക്ഷേപം സ്വീകരിക്കേണ്ടതെന്നാണ്. അത് കൃത്യമായി ഈ സഹകരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ? ഇല്ല. കാരണം 20 ലക്ഷമല്ല, 20 കോടി വരെ നിക്ഷേപിച്ചാലും ആരും ചോദിക്കില്ല. പിന്നെ മറ്റൊന്ന്, പാൻ കാർഡ് നിർബന്ധമല്ല, പാൻ കാർഡിൻ്റെ ആവശ്യമില്ല, എത്ര വേണോ നിക്ഷേപിക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും ഇതിൻ്റെ ഉത്തരം പറയാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഒരു കാര്യമാണ്, സഹകരണ ബാങ്കുകളിൽ എന്തുകൊണ്ടാണ് ഇത്രയും കോടിക്കണക്കിന് നിക്ഷേപം എത്തുന്നത്? ഒരു കാര്യം പറയട്ടെ, സാധാരണക്കാരായ ജനങ്ങളാണ് അവിടുത്തെ നിക്ഷേപകരെന്ന് വരികിൽ, അവരാണ് കൂടുതലും, ഇല്ലാന്നല്ല. അപ്പോൾ അങ്ങനെയുള്ള ജനങ്ങൾക്ക് മാസ വരുമാനം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ദിവസം 800 രൂപയിലധികം വരുമാനം കിട്ടുന്ന അല്ലെങ്കിൽ 800 രൂപ ദിവസക്കൂലി കിട്ടുന്ന ഒരു കർഷകന്, ഒരു കൽപ്പണിക്കാരന്, അല്ലെങ്കിൽ ഒരു ബീഡി തൊഴിലാളിക്ക്, ഒക്കെ ആർക്കും ആയിക്കോട്ടെ, അങ്ങനെ ഒരു തൊഴിലാളിക്ക് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം മാത്രം മാറ്റിവെച്ചാൽ ഒരു മാസം 3000 രൂപയിലധികം നിക്ഷേപിക്കാൻ കഴിയാത്ത സാധാരണക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങനെയുള്ളവരാണ് സഹകരണ ബാങ്കുകളെ ആശ്രയിക്കുന്നത്. അവരുടെ നിക്ഷേപമാണ് ഈ സഹകരണ ബാങ്കുകളിലേക്ക് എത്തുന്നത്. ഇനി എത്രയൊക്കെ കൊണ്ടിട്ടിരുന്നാലും ഈ പാവങ്ങളിൽ നിന്ന് ഒരിക്കലും 500 കോടിക്ക് മുകളിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരിക്കലും ഒരു സഹകരണ ബാങ്ക് മാത്രമായിട്ട് വളരില്ല. അങ്ങനെ വളരുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ അവിടെ നിക്ഷേപകരായ എത്തുന്ന കള്ളപ്പണക്കാരുണ്ട്, കള്ളപ്പണം വെളുപ്പിക്കുവാനെത്തുന്ന മുതലാളിമാരുണ്ട്. അപ്പോൾ ഈ മുതലാളിമാർക്ക് കള്ളപ്പണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് സഹകരണ ബാങ്കുകൾ എന്ന് പറയേണ്ടി വരുന്നു. അവിടെയാണ് MD രമേശ് പറഞ്ഞതുപോലെ 20 ലക്ഷം മുകളിലേക്ക് അല്ലെങ്കിൽ 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. അതൊക്കെ പാലിച്ചു തന്നെയാണോ അവിടുത്തെ നിക്ഷേപം? പാൻ കാർഡ് സ്വീകരിക്കുന്നുണ്ടോ? പാൻ കാർഡ് സ്വീകരിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അറിയാം, 49,999 രൂപയ്ക്ക് മുകളിലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്ന എന്തും വളരെ കൃത്യമായി ഇത് IT ഡിപ്പാർട്ട്മെൻ്റിൻ്റെ കൈകളിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് വളരെ കൃത്യമാണ്.
സൊസൈറ്റികളിൽ അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളിൽ ഇങ്ങനെ ഒരു സാധനമേ ഇല്ല. പാൻ കാർഡ് എന്ന് പറയുന്ന സംവിധാനമേ ഇല്ല. 20 ലക്ഷത്തിന് മുകളിൽ എന്നുള്ള സംവിധാനമേ ഇല്ല. അപ്പോൾ മറ്റുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നമ്മൾ നിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതൽ കള്ളപ്പണക്കാർക്കും കൊള്ളക്കാർക്കും തട്ടിപ്പുകാർക്കും ഒക്കെ ഏറ്റവും വലിയ മാർഗം, ഏറ്റവും വലിയ രക്ഷാകവചം എന്ന് പറയപ്പെടുന്നത് സഹകരണ ബാങ്കുകളാണ്. അതുകൊണ്ടാണ് അവിടെ കോടികൾ ഒഴുകിയെത്തുന്നത്. ഇനി ഗോവിന്ദൻ പറയുന്ന 100 കോടി അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്ന 100 കോടി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ പൂർത്തിയാക്കാം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ 100 കോടിയിൽ ഒതുങ്ങുന്ന ഒരു നിക്ഷേപം മാത്രമാണ് അവിടെ ഉള്ളത്. 500 കോടിക്ക് അല്ലെങ്കിൽ 1000 കോടിക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ 10,000 കോടിയിലേക്കൊക്കെ എത്തപ്പെടുന്ന തരത്തിലുള്ള നിക്ഷേപങ്ങൾ ഉണ്ടായിരിക്കാം. അവരാരും പുറത്ത് മിണ്ടില്ല എന്നുള്ളത് വസ്തുത. അപ്പോൾ സാധാരണക്കാരെ ഈ തരത്തിൽ 100 കോടി ഉണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള നിക്ഷേപകർ എത്ര പേരുണ്ടോ അവരുടെ കാര്യങ്ങൾ വളരെ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയും. ഒപ്പം തന്നെ അവരെ ഈ 100 കോടി കൊണ്ട് ഒതുക്കുവാനും കഴിയും. അത് കഴിയുമ്പോൾ അതേ ഈ സാധാരണക്കാർ ഇന്ന് സമരം ചെയ്യുന്ന, പ്രതിഷേധിക്കുന്ന, പ്രതികരിക്കുന്ന സാധാരണക്കാർ നാളെ ഇതേപോലെ LDFന്റെ ഭാഗമായിട്ട് അവരുടെ സഖാക്കൾ അവരെ സംരക്ഷിച്ചു എന്ന് പറയുകയും ചെയ്യും. കാരണം 100 കോടി കടമെടുത്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് സാധാരണക്കാരൻ്റെ പണം കൊടുത്ത് തീർത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുക, ഞങ്ങളുടെ പണം നഷ്ടപ്പെട്ടിട്ടില്ല, ആ പണം ഞങ്ങളുടെ സഖാക്കൾ ഞങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കുന്നു, ഞങ്ങൾ വീണ്ടും സഖാക്കളുടെ അടുത്തേക്ക് പോകും. ഈ ലക്ഷ്യമാണ് ഈ സാധാരണക്കാരെക്കുറിച്ച് MV ഗോവിന്ദനും ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനും VN ബാസവനും മുഖ്യമന്ത്രിയുമൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടെ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, MD രമേശ് പറഞ്ഞതുപോലെ സുതാര്യമാണ് ആ കാര്യം. 20 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് നിക്ഷേപമുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതിൻ്റെ നിയന്ത്രണങ്ങളുണ്ട്, ആ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാണ് മുന്നോട്ട് പോകേണ്ടത്. പാൻ കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ സംവിധാനങ്ങൾ ഏതെങ്കിലും ബാങ്കുകൾ, ഇതുപോലുള്ള സഹകരണ സ്ഥാപനങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ? ഇതെല്ലാം സൊസൈറ്റികളാണ്, സൊസൈറ്റി വഴിയാണ് നിക്ഷേപം എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് CPM നിയന്ത്രണത്തിലുള്ള ഈ സഹകരണ സ്ഥാപനങ്ങൾ. അതിൽ CPM മാത്രമല്ല, എല്ലാ പാർട്ടികളും ഉണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അത്യാവശ്യമാണ്. അതുകൊണ്ട് സഹകരണ സ്ഥാപനങ്ങളുടെ മറവിൽ നിന്നുകൊണ്ട് കോടികൾ കൊയ്തെടുക്കുന്ന ഈ നാട്ടിലെ കൊള്ളപ്പലിശക്കാരനും കള്ളക്കടത്തുകാരനും ഈ കള്ളപ്പണക്കാരനുമൊക്കെ നേട്ടങ്ങൾ കൊയ്യുന്നതിന് വേണ്ടിയിട്ട് സഹകരണ ബാങ്കുകളെ ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു നേരത്തെ അന്നത്തിന് വഴിയില്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരെ പാവങ്ങൾ കൊണ്ടിടുന്ന നിക്ഷേപത്തുകയെ കൈയിട്ട് വാരി അതിൽ നിന്ന് നിങ്ങൾ ധാരാളം, അതായത് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചതിന് ശേഷം ഈ നേതാക്കൾ മാറി മറയുകയാണ് ചെയ്യുന്നത്, ഓടി ഒളിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് പാർട്ടി സെക്രട്ടറി അടക്കം ഇവരുടെ കടം കൊടുത്ത് തീർക്കാമെന്ന് ഘോരം പറയുമ്പോഴും ഈ പണം കൊണ്ട് നിക്ഷേപിച്ച പാവങ്ങളെ ഇങ്ങനെ ദ്രോഹിച്ചവർക്കെതിരെ എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് എന്നുകൂടി പറയേണ്ടി വരും. ഇങ്ങനെ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി അതിൽ നിന്ന് കോടികളും ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള നരാധമന്മാരെ നിങ്ങൾ അഴിക്കുള്ളിലാക്കേണ്ടതുണ്ട്. ഇവിടുത്തെ ഭരണ സംവിധാനം നിയമവഴികളിൽ എത്തിക്കേണ്ടതുണ്ട് ഇവിടുത്തെ ഭരണകർത്താക്കൾ. ഇല്ലെങ്കിൽ നാളെ ഇവർ ഒരു പടുവൃക്ഷം പോലെ വളർന്ന് വലുതാകും. CPM എന്ന് പറയുന്ന പാർട്ടിയെ തന്നെ നിലം പരിശാക്കും. ഒരു വലിയ പടുവൃക്ഷത്തെ അവസാനം അവർ ചെയ്തു കൂട്ടുന്ന ചെയ്തികൾക്കൊക്കെയും നിങ്ങളടങ്ങുന്ന പാർട്ടി നേതാക്കളും മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതിന് മറുപടി പറഞ്ഞേ മതിയാകൂ എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തും. ഈ പാർട്ടിയെയും ഈ ഭരണ സംവിധാനത്തിനെയും മുച്ചൂട് മുടിക്കുന്ന തരത്തിലേക്ക് ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ നേതാക്കന്മാർ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. പക്ഷെ അതിന് ഒരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. ഈ പാവങ്ങളുടെ കണ്ണീരിൽ കുതിർന്ന പണം കൊണ്ട് എത്രയൊക്കെ നിങ്ങൾ കെട്ടിപ്പൊക്കുവാൻ ശ്രമിക്കുന്ന വലിയ സൗധങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പാവങ്ങളുടെ കണ്ണീര് അത് തുടയ്ക്കുവാനുള്ള ഒരു കരുതലുണ്ടാക്കുക, ഒരു കരുത്തുണ്ടാക്കുക.